ഓ ഞങ്ങൾ കേറിയിട്ട് എന്താ കോഴി പിടിക്കണം ഇടാ പിടിക്കുന്ന കോഴിയില്ല ഇതിന്റെ അടുത്ത് വെച്ചല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മളെ പുതിയ ഓടി കത്തിരിയും പിടിച്ചോ കൂട്ടരടാ ഒരുമിച്ച് ഇറങ്ങാൻ നമുക്ക് ഇത്ര കോഴിയില്ല ബാക്കിയുള്ള വേറെ ആറ് കോഴിയാ അത് നമ്മളെ അവിടെ ജോബ് എടുക്കില്ലേ നിന്റെ തോന്നലാണ് ഞാൻ രാവിലെ ഒറ്റയ്ക്ക് വന്നാണ് ജോലി ചെയ്തത് ഇവിടെ ഇവിടെ അപ്പോഴും കൊറേ കോഴിയുണ്ട് നമ്മുടെ കാലില് വന്ന് കോഴി തട്ടും അപ്പൊ ഒന്ന് സ്ലോ ആവും അപ്പൊ ഡബിൾ മനസ്സിലായോ അതാണ് കണക്ക് നമ്മളെ ഉണ്ടക്കോഴി മാത്രം പിടിച്ചാ രീതിന്ന് ഇത് ഉണ്ടക്കോഴി ഇത് ഉണ്ടക്കോഴി ഇതെടുക്കും മറ്റേതൊക്കെ ബ്രോയിലറാണ് ബ്രോ ഉണ്ടക്കോഴി നമ്മള് വളർത്തുന്നതാണ് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നമ്മളെ ഉണ്ടക്കോഴി മാത്രം എടുത്താ കേട്ടോ ഇതിനെ അത് നീ കാലില് എങ്ങാനും കോഴിയെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിരന്നില്ല അപ്പൊ കോഴി വന്ന് ഇടിച്ചു നിക്കൂല അപ്പൊ ഇഷ്ടം പോലെ കോഴി കിട്ടും മനസ്സിലായോ എടാ ഇവന്മാരെ കൊണ്ടേ നമ്മക്ക് ലാഭമാണ് ഇത് കാരണം എന്താ ശരിയാവോ നമ്മള് ഡയറക്റ്റ് കടകളിൽ സെല് ചെയ്യാൻ വേണ്ടി ഓർഡർ എടുത്ത് അല്ല ഒരു ചെയ്യണത് പാക്കേജ് ആയിട്ട് ഒറ്റ പാക്കേജ് അല്ലേ കൊണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലല്ല നമ്മൾ കടയിൽ ഇപ്പൊ ചില കടയൊക്കെ ലെഗ് മാത്രം മതിയായിരിക്കും ഞങ്ങൾ അങ്ങനെ കടയിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ആയിരം കോഴിയുടെ ഓർഡർ ഫിഷ് കഫേ 10 ലക്ഷം രൂപ സർട്ടിഫിക്കറ്റ് വേണം കോഴിക്ക് 619 കോഴിയുടെ നഗത്തില് സ്റ്റാമ്പ് ചെയ്യും അത് ചന്തിയിലാണ് പിന്നെ നമ്മളോടൊക്കെ കുറച്ച് ഫ്രഷ് ഒരു തൂര പോലും ഉണ്ടാവില്ലേ അതില് വൃത്തിയാക്കി ലെഗ് പീസ് വേറെ അങ്ങനെയാണ് കൊടുക്കുന്നത് ഈ അനങ്ങാൻ നിക്കണൊക്കെ ബ്രോയിലറാണ് കേട്ടാ ബുദ്ധിയില്ല ഓർണ കോഴി നമ്മളെ ഉണ്ടക്കോഴി അതെ ഓർണ ഉണ്ടക്കോഴി ഓടുണ്ടായിരുന്നു പെട്ടി ഇവിടെ ഒന്നാലേ കോഴി തികയില്ല കിട്ടും പക്ഷെ എന്തൊക്കെയാണ് കിട്ടണെന്ന് അറിഞ്ഞൂടാ ഓരത്തമാര് നിക്കറ് പോലും ഇവിടെ അതേ നിക്കണത് ഉള്ളതല്ലേ കിട്ടുള്ളൂ ഓ 4-5 വരെ ഉള്ളത് കിട്ടിയ പാടായിരിക്കും നീ ഇപ്പടുത്തത് കോഴിയല്ലടാ അത് അവിടെ അടിയിലൊന്നും ഇട്ടിട്ടേട്ടാ നീല കളറ് അത് കുഴപ്പമില്ല 5 കോഴി നമുക്ക് തന്നിട്ട് പോയാതി സത്യസത്യം പരലോകത്തൊക്കെ എന്തിനാണ് കോഴി കോഴി പിടിച്ചെന്തെങ്കിലും പറയരുത് പറഞ്ഞു ഇവിടെ ഇവിടെ
നീ എന്തിനു പിടിക്കാൻ പ്ലാൻ? ഈ ഇതല്ലെങ്കിലും പൈസ ഉണ്ടാക്കണടാ നേരെ കോഴി പിടിച്ചല്ലോ. ലംബറി പോയിട്ടേ, ലംബറി കൊടുത്ത് ഏതല്ലോ ലംബറി പോയാ ചന്ദ്രൻ വന്ന് നീ അറിഞ്ഞ എടാ ഇത് നമ്മള് ചൈനീസ് ഹെർബൽ ഉണ്ട കോഴി. ചന്ദ്രോടി നാലര കിലോയ്ക്ക് മേലുള്ള കോഴി മാത്രം. നിങ്ങളൊക്കെ ബിസിനസ് ഒക്കെ വാങ്ങി. ചന്ദ്ര ഒരു പമ്പിന്റെ പേരെന്തോന്നറിയോ പലേറ്റിലുള്ള? എന്തോന്ന്? സി ആൻ ബി ഇന്ധനക്കട. നീ പലട്ട് എന്നാണോ വാങ്ങിയത്? പലേറ്റ് ഞാനാണ് വാങ്ങിച്ചത്. ബാബു അടി നടക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പോകും കേട്ടാ. അടി നടക്കുന്ന രീതിയിലല്ലടാ ഇന്ന് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാരും കേറി മറ്റേ ക്യാൻ വാങ്ങുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഇതില്ലാത്തത് കൊണ്ട് മൈലേജ് കുറവായോണ്ട് എല്ലാരും ക്യാൻ വാങ്ങുന്നുണ്ട് ഇവിടെ. ഇപ്പൊ കൂടുതൽ കേട്ടോ കൺഫേം കിട്ടുവേ കോഴികളുടെ അച്ഛനെ വിളിച്ചാല്. എനിക്ക് പ്രശ്നമുണ്ട് ചന്ദ്രന്റെ അച്ഛനെ വിളിച്ച എനിക്ക് പ്രശ്നമുണ്ട്. അല്ല വിളിച്ച പ്രശ്നമുണ്ട്, കാരണം എനിക്ക് തിരിച്ചു പറയാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചു പറഞ്ഞ എടാ നിനക്കടാ കോഴിയുടെ നേരെ നില്ല, കോഴിയുടെ നേരത്തെ നിക്കണം മനസ്സിലായോ? കോഴി വന്നപ്പോ കാലി തട്ടും, അപ്പൊ പിടിക്കണം. കോഴി കാലി തട്ടും വന്ന അപ്പൊ തട്ടുന്നില്ല കണ്ട എന്റെ കോഴി ഓടുക. കോഴിക്ക് വ്യത്യാസം മനസ്സിലാവില്ലടാ നീയും കോഴിയായിട്ടുള്ള. ചന്ദ്രൻ ചന്ദ്രൻ സെറ്റായി, ചന്ദ്രന് കിടന്നപ്പോ ഒരു കോഴി നിന്നെടുത്ത് ഞാൻ കണ്ട്. ചന്ദ്രൻ കിടന്നപ്പോ ഒരു കോഴി ഒന്ന് അടുത്ത് എനിക്ക് അവിടെ നിരപ്പ പേടിക്കണ്ട. പാർവതി എന്തൊരു പാർവതി, ഓ നമ്മ അവിടെ മുടി അല്ല പലേറ്റോ പരിചയപ്പെട്ടായിരുന്നു ഓർമ്മയില്ല? പലേറ്റോ പരിചയപ്പെട്ടേ. നൂറ് കോഴി എടാ, അപ്പൊ ഞാൻ ഇറങ്ങിട്ട് വരാട്ടാ, പോയിട്ട് വരാട്ടാ. 100 കോഴിയായി.